അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് ഒരു 10 രൂപ കൊടുത്തു, അല്ലെങ്കിൽ നമ്മളെ കമ്മറ്റിക്കാരി ഒരു മജ്ലിസിന് വേണ്ടി ഓടി നടന്നു. ഇതൊക്കെ പുണ്യമാണ്. നമ്മൾ ഈ മജ്ലിസിലേക്ക് നടന്നു വന്ന ഓരോ ചവിട്ടടി, ഇതൊക്കെ ഓരോ ഹസനത്താണ്, ഓരോ നന്മകളാണ്. അല്ലെങ്കിൽ ഒരു വിശന്നവൻ നമ്മൾ ഭക്ഷണം കൊടുത്തു, ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ദുആ ചെയ്തു, ബാങ്ക് വിളിക്കുന്ന ആളുടെ പ്രതിഫലം പിന്നെ പറയണ്ടല്ലോ. ഇങ്ങനൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട്. ഒരു രോഗിയെ സന്ദർശിച്ചു, നിയത്തന്നവണം, ഇതൊക്കെ നമ്മൾ ചെയ്താൽ അല്ല എത്ര നമുക്ക് അതിന് പ്രതിഫലം തരിക. പ്രിയപ്പെട്ടവരെ, ഞാനൊരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കഴിയുമ്പോ ആ രണ്ടരക്കാലത്തിന്റെ പ്രതിഫലം എനിക്ക് തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ 1.5-2 മണിക്കൂർ ഈ വാത് കേൾക്കുമ്പോ 2 മണിക്കൂർ ഇന്നയാള് വാത് പറഞ്ഞു, 2 മണിക്കൂർ ഇന്നയാള് വാത് കേട്ടു എന്ന് മാത്രമല്ല രേഖപ്പെടുത്തുന്ന. അങ്ങനെയല്ല, അത് നമ്മളെ ശൈലിയാ. ഒരാളെ കിളയ്ക്കാൻ വിളിച്ച് അയാളെ കിളച്ച 750 രൂപയാണ് അയാളെ ഫീസെങ്കിൽ ആ 750 രൂപ കൃത്യം ആ ഒരു ദിവസത്തെ ശമ്പളം നമ്മൾ കൊടുക്കും. ആ ഒരൊറ്റ ജോലിയുടെ ശമ്പളം നമ്മൾ കൊടുക്കും. അത് നമ്മളെ നല്ല മിക്ക എല്ലാവരുടെയും പണിയതാ. പക്ഷെ അള്ളാടെ പണി അങ്ങനെയല്ല. അള്ളാടെ സ്നേഹം അവിടെ പ്രിയപ്പെട്ടവരെ, അല്ല എത്ര നമുക്ക് തരിക. ബ്യാശരി അംസാലിഹ ഒരൊറ്റ നന്മയ്ക്ക് 10 നന്മയുടെ പ്രതിഫലം അല്ല രേഖപ്പെടുത്തുന്നു. അത് ഏറ്റവും ചെറുതാ. പിന്നെ അവിടുന്ന് മേലേക്ക്, പിന്നെ അവിടുന്ന് മേലേക്ക്, 70, 700, 70,000 ആ 10-ൽ നിന്നൊരൽപ്പം പോലും റബ്ബ് ചുരുക്കുന്നില്ല. എന്റെ സഹോദര, നീ ഒരാളെ മുഖത്ത് നോക്കി ഒന്ന് നിഷ്കളങ്കമായി പുഞ്ചിരിച്ചാൽ അല്ലാഹുക്ക് വേണ്ടി ഞാൻ എന്റെ അടി സഹോദരനായ റബ്ബിന്റെ അടിമയോട് പുഞ്ചിരിക്കുന്നു എന്ന മനസ്സിന്റെ നല്ല കരുത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി ഒരാളെ മുഖത്ത് നോക്കി നീ ചിരിച്ചാൽ ആ ഒരു നന്മയ്ക്ക് പകരം 10 പ്രാവശ്യം ഒരു മൂമിനിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പ്രതിഫലം അല്ല രേഖപ്പെടുത്തേ. ഒരാളോട് സലാം പറഞ്ഞാൽ, ഒരു രോഗിയെ സന്ദർശിച്ചാൽ, ഒരാൾക്ക് 10 രൂപ കൊടുത്താൽ, ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ, എല്ലാത്തിനും ഏറ്റവും കുറഞ്ഞത് 10 നന്മയുടെ പ്രതിഫലം അല്ല രേഖപ്പെടുത്തി തരുന്നു. അപ്പൊ നമ്മൾ ഈ മജ്ലിസിൽ 2 മണിക്കൂർ ഇരുന്ന അല്ലാഹുടെ മുമ്പിൽ രേഖപ്പെടുത്തുന്നത് 2 മണിക്കൂർ ഇരുന്നല്ല, 20 മണിക്കൂർ അല്ലാഹുക്ക് വേണ്ടിയിട്ട് റബ്ബിനെ കേൾക്കാൻ നമ്മൾ ഇരുന്നു എന്നാണ് അല്ലാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി തരുന്നതെന്ന് അബു റബി അല്ല സഹോദര, നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഏത് നന്മെടുത്താലും, ഏത് നന്മെടുത്താലും. അതുകൊണ്ടല്ലേ 12 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞത് സുന്നത്ത് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത്. പറഞ്ഞ നിസ്കാരം പിന്നെ പറയണ്ടല്ലോ, അത് ബാധ്യതയാണ്. ഈ സുന്നത്ത് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 12 റക്അത്തെങ്കിലും നിസ്കരിക്കാനാ പഠിപ്പിച്ചത്. എന്തേ അങ്ങനെ പഠിപ്പിച്ചു? അവിടെയൊക്കെയാണ് അള്ളാഹുടെ സ്നേഹം. ഈ 12 റക്അത്ത് നമുക്ക് നിസ്കരിക്കാൻ എത്ര സമയം വേണം? ഏറി വന്ന ഒരു 15 മിനിറ്റ് വേണം. സുബഹിക്ക് മുമ്പ് ഒരു 2 റക്അത്ത്, പിന്നെ ലുഹായുടെ 2 റക്അത്ത്, പിന്നെ ലുഹറിന്റെ മുമ്പ് 2 റക്അത്ത്, ശേഷം 2 റക്അത്ത്, ഇനി അസറിന്റെ തിരക്കാണെങ്കിൽ വീട് അപ്പൊ തന്നെ ഏകദേശം 8 റക്അത്തായി, പിന്നെ മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്. ഒരു 12 റക്അത്ത് ഏറ്റവും കുറഞ്ഞതാ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ കൂടുതൽ എത്ര നമുക്ക് ചെയ്യാം? ഏറ്റവും കുറഞ്ഞത് ഒരു 12 റക്അത്തെങ്കിലും ഒരു ദിവസം നമുക്ക് നിസ്കരിക്കാൻ കഴിയൂലേ? പ്രിയപ്പെട്ടവരെ, നമ്മളെ വാപ്പമാർ എത്രയും നിസ്കരിക്കുന്നുണ്ട്, നമ്മളെ ഉമ്മമാർ എത്രയും നിസ്കരിക്കുന്നുണ്ട്. പകരം അള്ള തരുന്ന പ്രതിഫലം അള്ളാടെ മുത്തനബി പഠിപ്പിക്കേ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. ആ 12 റക്അത്ത് നിസ്കരിച്ചതിന് പകരം സ്വർഗത്തിന്റെ ഒരു വെണ്ണക്കൊട്ടാരം അള്ളാഹു അവന് വേണ്ടി പ്രതിഫലമാക്കി മാറ്റുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറയുന്ന പ്രതിഫലം വെറും 12 റക്അത്ത് ഒരു ദിവസം നിസ്കരിച്ച സ്വർഗത്തിന്റെ ഒരു വീട്. ഈ പുണ്യം ആര് തരും? പാപ്പ തരോ? ഉമ്മ തരോ? കുടുംബക്കാര് തരോ? ഭാര്യ തരോ? ഭർത്താവ് തരോ? ഉള്ളുവെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീ വജഅൽനീ മിനൽ മുത്തത്വഹീരീൻ വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ. ഒരു ചെറിയ പ്രാർത്ഥനയാണ്, ഒരു മിനിറ്റ് മതി അത് ചൊല്ലാൻ. ഇനി ആ ചൊല്ലാ നേരത്തെ നിനക്ക് കൈപൊക്കാൻ സമയമില്ലെങ്കിൽ നീ പൊക്കണ്ട, സുന്നത്താ. അതിനാ സുന്നത്താക്കി തന്നത്. കണ്ണുയർത്താൻ നേരം കിട്ടുന്നില്ല, കണ്ണുയർത്തണ്ട. എന്നാലും നീ ആ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴെങ്കിലും ഈ ദുആ നിന്റെ മനസ്സിൽ തട്ടിയിട്ട് നീ അങ്ങ് ചെയ്തിട്ട് പള്ളിക്കകത്ത് കയറിപ്പോ. ഈ ഒരു ചെറിയ ദുആക്ക് നിനക്ക് അള്ള തരുന്ന പ്രതിഫലം എത്രേ? എന്റെ സഹോദര, ഒരു മുതലാളി നിനക്ക് തരൂല, ഒരു പാപ്പ നിനക്ക് തരൂല, ഒരു ഉമ്മ നിനക്ക് തരൂല, ഒരു ബന്ധു നിനക്ക് തരൂല. യജമാനനായ റബ്ബതിന്റെ പകരം തരുന്ന പ്രതിഫലം സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും ആ ഒരൊറ്റ ദുആയുടെ പേരിൽ നിനക്ക് വേണ്ടി മലർക്കത്തുറക്കേ. നിനക്ക് വേണ്ടി ആ ദുആ ചെയ്തതിന്റെ പകരമായി നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും അല്ല തുറന്നിടുന്നു. ഇഷ്ടമുള്ള വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് കട
കടന്നു പോകാൻ വേണ്ടിയിട്ട് സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും ആ ഒരൊറ്റ ദുആയുടെ പകരമായി നിനക്ക് വേണ്ടി അല്ലാഹു തആല തുറന്നിട്ട് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ പ്രതിഫലം ഇത് എങ്ങനെ കിട്ടുന്നു? ഇത് കരുണയില്ലെങ്കിൽ കിട്ടോ? ഇത് എന്നോട് നിന്നോടൊന്നും സ്നേഹം ഇല്ലെങ്കിൽ അല്ല തരോ? ഇത് എന്തിനാ ഇതൊക്കെ തരണു? നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പോകണം. അള്ളാഹ് നമ്മളെ ശിക്ഷിക്കാൻ തന്നെ താല്പര്യമില്ല. പക്ഷെ നമ്മള് ഇന്നല്ലാഹിത് നമ്മളിങ്ങനെ നരകത്തെ തന്നെ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറായ ഒരുപാട് പേര് നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിലായാലും വീടുകളിലായാലും. ആ നിസ്കരിക്കുന്നവരെ കുടുംബത്തിൽ തന്നെ ബോധമുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. ഒരു സങ്കോചവും ഇല്ലാത്ത നിസ്കാരം കലാക്കുന്നവർ. എന്താ ഇതിന്റെ ഫലം? എനിക്കല്ല നരകം തന്നോട്ടെ, ഞാൻ വാങ്ങിച്ചോളാന്നല്ലേ. പിന്നെ അവനെ ശിക്ഷിക്കാതിരിക്കോ റബ്ബ്. അതിന് റബ്ബിനെതിരെ തിരിഞ്ഞിട്ട് ഫലം ഉണ്ടാവൂല. എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹു നന്മകൾ നിർവഹിച്ച് അവന്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകുമാറാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത്, ഒരു നന്മയ്ക്ക് പത്തിരട്ടി പ്രതിഫലം അല്ല തരും, പത്തിരട്ടി പ്രതിഫലം. ഇനി അതേ നമ്മൾ തന്നെ ഒരു തെറ്റ് ചെയ്താലോ? വിശ്വാസിയായ അടിമയുടെ അരിയെ പറഞ്ഞോ, ഒരു നന്മയ്ക്ക് പത്തിരട്ടി പ്രതിഫലം. ഇനി നമ്മളൊരു തിന്മ ചെയ്താലോ? ഒരടിമ ഒരു തെറ്റ് ചെയ്താൽ നേരത്തെ ഒരു നന്മ, ആ ഒരു നന്മയ്ക്ക് പത്തിരട്ടി പ്രതിഫലം റബ്ബ് രേഖപ്പെടുത്തി. അപ്പൊ ആ നമ്മൾ തന്നെ ഒരു തെറ്റ് ചെയ്തു, ഈ തെറ്റ് ചെയ്ത അള്ളാഹു എങ്ങനെ അത് രേഖപ്പെടുത്തി? എങ്ങനെ പടച്ചോൻ അത് രേഖപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു നന്മയ്ക്ക് പത്തിരട്ടി പ്രതിഫലം. ഒരു തിന്മ നമ്മൾ ചെയ്തതിന്റെ പേരിൽ ഫറാദ സ്വാഹിബുസ്സിമാൽ, നമ്മുടെ ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് ആ മലക്കിന്റെ ലോകത്തുള്ള പേനയും പേപ്പറും എടുക്കുന്നു. എന്തിനാന്നറിയുമോ? എന്റെ സഹോദര, നീ ചെയ്ത തിന്മ രേഖപ്പെടുത്താൻ, എന്റെ പെങ്ങള് ചെയ്ത തിന്മ രേഖപ്പെടുത്താൻ നമ്മുടെ ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് ആ മലക്കിന്റെ ലോകത്തെ പേനയും പേപ്പറും എടുക്കുന്നു. ഉടനെ പരമദയാലുവായ അള്ളാഹു ഇടപെടുന്നു. അല്ലാഹുടെ സ്നേഹം തിരിച്ചറിയ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ഇടപെട്ടുകൊണ്ട് ആ മലക്കിനോട് നിർദ്ദേശം നൽകുന്നു. എഴുതരുതിപ്പോ, എന്റെ അടിമയിൽ നിന്ന് വന്ന ആ തെറ്റുകളെ ഇപ്പ രേഖപ്പെടുത്തരുത്, എന്റെ അടിമയിൽ നിന്ന് വന്ന ആ പാപങ്ങളെ എഴുതരുതിപ്പോ, അല്ല നിർദ്ദേശം നൽകുന്നു. മലക്കുകൾ നമ്മുടെ ഭാഗത്തുണ്ടല്ലോ, റക്കീബ് അതീബ് അല്ലേ? നമ്മൾ മദ്രസയിലെ പഠിച്ചിട്ടുണ്ട്. ആ മലക്കിന്റെ പണി എന്താ? നമ്മുടെ നന്മകളും തിന്മകളും അവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കെ അല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുടെ ഖുർആൻ മാ يلفظ من قول إلا لديه رقيب عتيد. റഖീബ് അതീദ് എന്ന രണ്ട് മലക്കുകളെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുണ്ട്. ആ മലക്കുകൾ അറിയാതെ എന്റെ സഹോദര, നിന്റെ നാവ് ചലിപ്പിക്കാൻ നിനക്ക് കഴിയൂല. എന്റെ പെങ്ങളെ, നിന്റെ നാവ് ചലിപ്പിക്കാൻ നിനക്ക് കഴിയൂല. നീ എന്ത് പറയുന്നുവോ അത് മുഴുവനും അവര് രേഖപ്പെടുത്തുന്നു. ഒരടക്കം പോലും അവരറിയാതെ പറയാൻ നിനക്ക് കഴിയൂല സഹോദര. ഒരു രഹസ്യവും അവരറിയാതെ പറയാൻ നിനക്ക് കഴിയൂല പെങ്ങളെ. അത് കംപ്ലീറ്റ് അവര് രേഖപ്പെടുത്തുന്നു. അങ്ങനത്തെ രണ്ട് മലക്കുകളെ അല്ലാഹു തആല നിങ്ങൾക്ക് പടച്ചിട്ടുണ്ടെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഈ മലക്കെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അവർ നമ്മളെ ചുമലിലുണ്ട്. റഖീബ് അതീദ് എന്ന രണ്ട് മലക്കുകൾ ഇവരെ കാണോ? കാണും. എവിടെ വെച്ച് കാണും? ഇവിടെ വെച്ച് കാണും. നിങ്ങളെ നാട് ഇവിടെ കൊച്ചാന കല്ലുകളെയാണല്ലോ. അപ്പൊ മിക്കവാറും നമ്മുടെ മരണം നടക്കുക ഈ ഭാഗത്ത് വെച്ചായിരിക്കും, ഈ ഭൂമിയിൽ വെച്ചായിരിക്കുമല്ലോ. അപ്പൊ ഈ ഭൂമിയിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ മലക്കുകൾ, ഇത് എന്റെ വാക്കല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി, അവരെപ്പോഴാ വരിക? നമ്മളെ റൂഹ് പിടിക്കുന്ന നേരം ഉണ്ടല്ലോ. റൂഹ് എവിടെന്നാ ഊരുക? ഇവിടെന്ന് നമ്മളെ റൂഹ് ഊടുക? പതപ്പുകളല്ലേ നമ്മളെ ഉമ്മമാര്? കുട്ടികളെ നമ്മൾ എടുക്കുമ്പോ പറയും, മോനെ പതപ്പിത്തട്ടല്ലേ കുട്ടിയുടെ എന്ന് പറയും. ഈ പതപ്പ് ഈ മൂർധാവ് വഴി നമ്മളെ റൂഹുള്ളിലേക്ക് ഇറങ്ങിയത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട്. ഊരുന്നതും ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചൂരും. ഇത് ആരായി വലിച്ചൂരുക? നമ്മള് അസ്രായീൽ എന്നാണ് പറയാ. അസ്രായീൽ മാത്രല്ല, അസ്രായീൽ അതിന്റെ മെയിൻ ചീഫാണ്. അദ്ദേഹത്തിന്റെ ആ അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കീഴിലായി 900 മലക്കുകൾ ഉണ്ടാവും നമ്മളെ റൂഹ് പിടിക്കാൻ. നമ്മുടെ ഓരത്തും
900 മലക്കുകൾ ഒന്ന് ചുറ്റിയിട്ട് അവരുടെ മെയിൻ ആണ് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ റൂഹ് വരുമ്പോ നമ്മുടെ കാലിന്റെ പെരുവിരൽ മുതൽ മരിച്ചു തുടങ്ങും. ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുമ്പോ പെരുവിരൽ മുതൽ നമ്മളെ റൂഹ് താഴേക്ക് ഇറങ്ങും. ശരീരം മുഴുവനും മന്ത്രലീനമാണല്ലോ ഈ ആത്മാവ്, അതുകൊണ്ടാണ് ഈ ശരീരം ചലിക്കുന്നത്. ആത്മാവ് എവിടെ നിന്ന് മാറുമോ ആ ശരീരം അവിടെ കൊടയും. നമ്മൾ സ്തംഭിച്ചു എന്ന് പറയും, നമ്മൾ തളർന്നു എന്ന് പറയും, നമ്മൾ വാദം പിടിച്ചു എന്നോ കൊടഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ റൂഹ് അവിടെ നിന്ന് മാറിയതിന്റെ പേരിലാണ്. അപ്പൊ റൂഹ് ഉള്ളതുകൊണ്ടാണ് ഈ ശരീരം ഫുള്ള് ചലിക്കുന്നത്. അപ്പൊ ആ റൂഹ് ഇങ്ങനെ ഇവിടെ നിന്ന് വലിക്കുന്നതിനനുസരിച്ച്, ഈ വലിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ റബ്ബർ വലിക്കുന്ന മാതിരി അല്ല പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്ത വലിയ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ മരണം വരെ അവൻ വേദന തിന്നാലും മരണത്തിന്റെ നൊമ്പരത്തിലേക്ക് അടുക്കുമ്പോ ആ വേദനയൊന്നും അവന് വേദനയായിട്ട് തോന്നൂല. അങ്ങനത്തെ ഒരു അനുഭവം അള്ളാഹു സലാമത്താക്കും. അവിടെയാണ് അബൂബക്കർ തങ്ങളൊക്കെ നിലവിളിച്ചു പോയത്. പ്രിയപ്പെട്ടവരെ, ചെറിയ വിഷയല്ല. ഇവിടെ നാളെ വിവരിക്കാനുണ്ട് കബറുമൊക്കെ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കല്ല. മാത്രമല്ല എന്റെ വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോക്കും. അങ്ങനെ ഇവിടെ നീ റൂഹ വലിക്കുമ്പോ ആദ്യം നമ്മുടെ പെരുവിരൽ മുതൽ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ ഇറങ്ങി ഇറങ്ങി കാലിന്റെ കുടമരിക്കും. പിന്നെ അവിടെ നിന്ന് വീണ്ടും റൂഹ വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാലിന്റെ മുട്ട് വരെ മരിക്കും. അവിടെ നിന്ന് മേലോട്ട് മേലോട്ട് വരുമ്പോൾ നമ്മുടെ കാല് ഫുള്ള് നിശ്ചലാകും. പിന്നെ വയറിന്റെ ഭാഗത്തെത്തി, എളിഭാഗത്തെത്തി, അവിടെ നിന്ന് മുകളിലെത്തി നെഞ്ചോളം എത്തുമ്പോഴാ ഈ കിടക്കുന്നവന്റെ കണ്ണുമൊക്കെ അന്താളിച്ച് തുറന്നു പിടിച്ചിട്ട് കുടിക്കാൻ കൊടുത്ത സംസമിന്റെ കണം പോലും പുറത്തേക്ക് ഒഴുകുന്ന തരത്തിൽ ഉള്ളിലേക്ക് വരാതെ ഇങ്ങനൊരു വലിയൊക്കെ വലിച്ച് അങ്ങനെ നിൽക്കും. ചക്രശ്വാസം വലിച്ചു എന്ന് നാട്ടുകാർ പറയും, അല്ലെ? സക്കറാത്തിന്റെ അവസ്ഥയെന്ന് എൽമുള്ളവർ പറയും. ആ കണ്ടു നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ അസഖ്യമായി ബേദരിച്ചു പോകും. നമ്മൾ ഈ മരിക്കാൻ കിടക്കുന്നവന്റെ അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോ ഈ രണ്ട് മലക്കുകൾ പുറത്തിറങ്ങും. കാരണം അവർക്ക് ഇനി ജോലിയില്ല, മരിക്കല്ലേ, ഇനി ജോലിയില്ലല്ലോ. അപ്പൊ ഇവര് പുറത്തിറങ്ങും. ഇവർ പുറത്തിറങ്ങി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി ഇതവർ പരിചയപ്പെടുത്തി തരും. ഞങ്ങളറിയോ, ഞങ്ങളാ റഖീബ്, ഞങ്ങളാ അതീദ്. നീ അറിഞ്ഞിട്ടില്ലായിരുന്നോ? നിന്റെ എല്ലാ രഹസ്യങ്ങളും എഴുതി രൂപീകരിച്ച്, എല്ലാം കൃത്യമാക്കി ക്രോഡീകരിച്ച രണ്ട് മലക്കുകൾ, അത് ഞങ്ങളാ. എന്നിട്ടൊരു ആശംസ പറയും എന്റെ പ്രിയപ്പെട്ട സഹോദര, മരിക്കാൻ നേരത്ത് ആ ആശംസ കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആശംസ കിട്ടിയില്ലേ, അവര് ശപിക്കും ഉറപ്പാ. രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും. കാരണം ഇത് പറയട അബൂറബി അല്ല, അള്ളാടെ മുത്തനബി പറയേ. ആ മലക്കുകൾ എന്നിട്ട് പറയും, ജസാക്കല്ലാഹു അന്നാമിൻ ജലീസൻ ഖൈറാ. ഇവിടെ പിരിയല്ലേ, നീ അത്രയല്ലേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഖബറിലൂടെ, പിന്നെ മഹ്ശറിലൂടെ, ഹിസാബിലൂടെ, മീസാനിലൂടെ, സിറാത്തിലൂടെ, സന്നിഗ്ധ ഘട്ടത്തിലൂടെയുള്ള യാത്രകളിലെ, ആ യാത്രകളിലൊക്കെയും അള്ളാഹു നിനക്ക് രാജകീയമായ പദവി ഒരുക്കി തരട്ടെ, രാജകീയമായ സിംഹാസനം ഒരുക്കി തരട്ടെ. കാരണം ഫറുബ്ബ മജ്ലിസിൻ സ്വാലിഹ ഹസനിൻ ഖദ് അജ്ലസന, എത്ര എത്ര നല്ല സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയത്. വറുബ്ബ കലാമിൻ ഹസനിൻ ഖദ് അസ്മഅതന, എത്ര എത്ര നല്ല വർത്താനോടാ നീ ഞങ്ങളെ കേൾപ്പിച്ചത്. നിന്റെ കൂടെ കഴിയുമ്പോ പള്ളിയിൽ വാങ്കേട്ട നീ നിസ്കരിക്കാൻ പോയി, ദിക്ര ചൊല്ലുന്നിടത്തുകൂടി, വാഴ പറയുന്നിടത്തുകൂടി, ദുആ പറയുന്നിടത്തുകൂടി, കുടുംബബന്ധം ചേർക്കുന്നിടത്തുകൂടി, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി, ഇങ്ങനെ എവിടെയും നന്മകളായിരുന്നു നിന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ നിന്നോടൊപ്പം കൂടിയപ്പോ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. മാത്രമല്ല നിന്നിൽ നിന്ന് പാപങ്ങൾ വന്നതിന്റെ പേരിൽ നീ കുറ്റബോധത്തോടെ റബ്ബിലേക്ക് മാപ്പ് ചോദിച്ച മടങ്ങിയാളല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നോടൊപ്പം കൂടിയപ്പോഴൊക്കെ സന്തോഷിച്ചു. അതുകൊണ്ട് ജസാക്കല്ലാഹു അന്നാ മിൻ ജലീസിൻ ഖൈറാ, ഇനി പോകുന്ന എല്ലാ മേഖലയിലും അള്ളാഹു നിനക്ക് രാജകീയ സിംഹാസനം ഒരുക്കി തരട്ടെ, എല്ലാവിധ ആശംസകളും പറഞ്ഞിട്ട് ഈ മലക്കുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകും. ഈ മരിക്കാൻ കിടക്കുന്നവൻ കണ്ണുറന്ന് ഇങ്ങനെ നോക്കി കിടക്കെ, ഈ മലക്കുകളെ ഒന്നിരിക്കൽ അങ്ങനെ അങ്ങനെ അല്ലെങ്കിലോ പിന്നെ ഈ മലക്കുകളെ ശപിക്കും. പ്രിയപ്പെട്ടവരെ, ജസാക്കല്ലാഹു അന്നാ മിൻ ജലീസിൻ ഖൈറാ. Oh.
ഒരു നല്ല ഇരിപ്പിടം നിനക്ക് അല്ലാഹു തരാതിരിക്കട്ടടാ. നീ പോകുന്ന ഖബർ അല്ലാഹു തീക്കളമാക്കി കളയട്ടടാ. ഇനിയുള്ള ലോകം നിനക്ക് അല്ലാഹു ദുരിതമാക്കി കളയട്ടടാ. കാരണം ഫറുബ്ബ മജ്ലിസിൻ ഖബീഹിൻ ഖദ് അജലസ്തന, എത്രയെത്ര വൃത്തികെട്ട സ്ഥലത്താടാ നീ ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയത്. അല്ലാഹുടെ മലക്കുകളാണെന്ന് അറിഞ്ഞിട്ട് പോലും, നിന്റെ ചുമലിൽ ഞങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും, വ്യഭിചരിക്കുന്നിടത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയില്ലേ, കള്ളുകുടിക്കുന്നിടത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയില്ലേ, ചൂതാട്ടം നടക്കുന്നിടത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയില്ലേ, പച്ച വഞ്ചരകൾ നടത്തുന്നിടത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയില്ലേ, പാവങ്ങളെ കളിയാക്കുന്നിടത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയില്ലേ, കളവുകളും കൊള്ളിവെപ്പുകളും നടക്കുന്നിടത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയില്ലേ. അല്ലാഹുടെ മലക്കുകളല്ലായിരുന്നോടോ ഞങ്ങൾ എന്തുമാത്രം ഞങ്ങളെ പ്രയാസപ്പെട്ടെന്നറിയുമോ. നിന്റെ വായിൽ നിന്ന് എന്തൊക്കെ വൃത്തികേടാടാ നീ ഞങ്ങളെ കേൾപ്പിച്ചത്. അയൽക്കാരെ മുഖത്ത് നോക്കി നീ വിളിച്ച ചീത്തകൾ, അത് മുഴുവനും നീ ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചില്ലേ, അത് മുഴുവനും നീ ഞങ്ങളെ കേൾപ്പിച്ചില്ലേ. ബന്ധങ്ങളെ തകർത്തെറിയാൻ നിന്റെ നാക്ക് നീ ഉപയോഗിച്ചില്ലേ. മുതിർന്നവരോട് പോലും ശത്രുവിനെ പോലെ നീ പെരുമാറിയില്ലേ. കുട്ടികളോട് പോലും നീ നാണമില്ലാതെ ചീത്ത വിളിച്ചില്ലേ. പെണ്ണുങ്ങളോട് പോലും മതമര്യാദയായി പെരുമാറിയില്ലേ. ഇത് കംപ്ലീറ്റ് നീ ഞങ്ങളെ കേൾപ്പിച്ചില്ലേ, ഇത് കംപ്ലീറ്റ് നീ ഞങ്ങളെ കൊണ്ട് എഴുതിച്ചില്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നീ വിഷമിപ്പിച്ചതിന്റെ പകരം, ഞങ്ങളെ ദ്രോഹിച്ചതിന്റെ പകരം അല്ലാഹു നിന്നെ പരിഗണിക്കാതിരിക്കട്ടടാ. ലാ ജസാകല്ലാഹു അന്നാ മിൻ ജലീസിൻ ഖൈറോ, നിന്റെ ഖബർ അല്ലാഹു തീക്കളമാക്കി കളയട്ടടാ. ഒരു നന്മയുടെ പേരിലും അല്ല നിന്നെ പരിഗണിക്കാതിരിക്കട്ടടാ. നീ ഞങ്ങളെ ഉപദ്രവിച്ചതുപോലെ അല്ലാഹു നിന്നെ കഠിനമായി വേദനിപ്പിക്കട്ടടാ. ഇത് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ശപിക്കുമെന്ന് നബിയുനാ വസയ്യദുനാ റസൂലുള്ളാഹി. എന്നിട്ട് ഈ മലക്കൾ ഉയർന്നു പോകുമ്പോ റൂഹ് തീരാറായി മരിക്കാൻ കിടക്കുന്നവൻ, നാളെ നമ്മളാ, ഇന്നലെ മരിച്ചവരുണ്ട്, ഇന്ന് മരിച്ചവരുണ്ട്, ഇനി നാളെ നമ്മളാ. അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. കണ്ണു തുറന്ന് കിടന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കും, പടച്ചോനെ അല്ലാടെ മുത്തലബി പറയേ, മരിക്കാൻ കിടക്കുന്നവൻ കണ്ണു തുറന്ന് നോക്കും, ഇതാണല്ലോ റക്കീബ്, ഇതാണല്ലോ അതീത്, അവരെന്റെ ജീവിതമാണല്ലോ ഈ നിരൂപിച്ചത് പടച്ചവനെ. ആ പോകുന്നത് റക്കീബ് അതീത് എന്ന മലക്കുകൾ എന്റെ ജീവിതം കംപ്ലീറ്റ് അവര് നിരൂപിച്ചല്ലോ പടച്ചോനെ. എന്ന തരത്തിൽ മരിക്കാൻ കിടക്കുന്നവൻ കണ്ണു തുറന്ന് ഈ മലക്കുകൾ തന്നെ ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോ ആ മലക്കിനെ തന്നെ നോക്കിക്കിടക്കുമെന്നും ആ നോക്കിക്കിടക്കുന്ന നോട്ടം പിന്നെ സ്വയം അടയില്ലെന്നും, നിങ്ങൾ ആരെങ്കിലും ആ കണ്ണുകളെ മയപ്പെടുത്തി മരണത്തിന് ശേഷം അടച്ചു കൊടുക്കണമെന്നും നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ മരിക്കാൻ കിടക്കുന്നവൻ കണ്ണു തുറന്നെടുക്കുന്നതിന്റെ ഒരു കാരണം ഈ മലക്കുകൾ എങ്ങനെ കാണേ. ഇത് കണ്ടിട്ടാ എല്ലാരും മരിക്കുമ്പോഴും കണ്ണു തുറന്നു കിടക്കുക എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ എന്തോ ആവട്ടെ, നമ്മളെ വിഷയത്തിൽ നിന്ന് വിട്ടുപോണ്ട. ആ കൂട്ടത്തിൽപ്പെട്ട റക്കീബ് അതീത് എന്ന മലക്കുകളിൽ നിന്ന് തിന്മ എഴുതുന്ന മലക്ക് നമ്മുടെ ആ ഒരു തിന്മ എഴുതാനായിട്ട് പോകുമ്പോ അല്ലാ ഇടപെടെ. നേരത്തെ ഒരു നന്മയ്ക്ക് പത്തിരട്ടി പ്രതിഫലം തന്ന അല്ലാ നമ്മുടെ ഈ ഒരു തിന്മ, ആ തിന്മ എഴുതാനായിട്ട് പോയടനെ അല്ലാഹു തആല ഇടപെട്ട് കൊണ്ട് പറഞ്ഞു, എഴുതരുത്, ഇപ്പോ അല്ല എഴുതാൻ സമ്മതിക്കൂല. ആരുടെ? അബൂറബിയിൽ നിന്ന് വന്ന പാപം. ഞാനും മനുഷ്യനാണ്, ന്യായീകരിക്കല്ല. നിങ്ങളിൽ നിന്ന് വന്ന തിന്മ, പാപം, ഈ പാപം എഴുതാൻ അല്ലാഹു അനുവദിക്കൂല. എത്ര നേരം അനുവദിക്കൂല എന്നറിയോ? അല്ലാഹു ആറ് മണിക്കൂറോളം എഴുതാൻ അല്ലാഹു അനുവദിക്കൂല പ്രിയപ്പെട്ടവരെ. അഥവാ ഒരു പകലിന്റെ പകുതിയോളം ആ തിന്മ എഴുതാൻ അല്ലാഹു അനുവദിക്കൂല. ഈ ഇത്രയും നേരം അല്ലാഹുടെ പണി എന്താണെന്നറിയുമോ? എന്റെ കൊച്ചാന കല്ലുവിളയിലെ സഹോദരാ, സ്വയം ചിന്തിക്ക് പൊന്നുപോലെ. ഈ യജമാനനെ ഇനിയും നിനക്ക് വഞ്ചിക്കണോ? നിസ്കാരം ഇനിയും നിനക്ക് കലാക്കണോ? ഇനിയും അവനെ വെറുക്കാവന് വെറുപ്പ് വാകുന്ന, അവന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന പ്രവൃത്തികളിലൂടെ നന്ദികേടിലൂടെ ജീവിക്കണോ? സ്വയം ചിന്തിക്ക് സഹോദരാ. എന്റെ കൊച്ചാര കൊല്ലുവിളയിലെ പ്രിയപ്പെട്ട പെങ്ങളെ, പറ, നിസ്കാരം കലാക്കാൻ ഇനി നമുക്ക് കഴിയുമോ? ഇത്രത്തോളം സ്നേഹിക്കുന്ന അല്ലാ, ഇത്രത്തോളം സാവകാശം തരുന്ന അല്ലാ, അപൂർവീനെ വിശദമാക്കാൻ തന്നെ കഴിയൂല പ്രിയപ്പെട്ടവര്. അതിന് മാത്രം നമ്മെ സ്നേഹിക്കുന്ന അല്ലാ, ഈ ആറ് മണിക്കൂറോളം
നോക്കുന്നിടത്തോളം നമ്മളെ തന്നെ നോക്കുന്നു. ഏത് നോട്ടമെന്നറിയുമോ? നമ്മളെ ശിക്ഷിക്കാനുള്ള നോട്ടമല്ല, നമ്മളെ അവഗണിക്കാനുള്ള നോട്ടമല്ല, നമ്മളെ വെറുക്കാനുള്ള നോട്ടമല്ല. എന്റെ കൊച്ചാന കല്ലു വിളയുന്ന പ്രദേശത്ത് ഈ അടിമ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ അതിന്റെ പേരിൽ തൗബ ചെയ്യുന്നുണ്ടോ? എന്നോട് മാപ്പിരക്കുന്നുണ്ടോ? എന്നോട് അവള് മാപ്പ് തേടുന്നുണ്ടോ? എനിക്ക് പുറത്തു തരണേ അല്ലാ, എനിക്ക് മാപ്പ് തരണേ അല്ലാ, ചെയ്തുപോയേ അല്ലാ, കണ്ടുപോയേ അല്ലാ, കേട്ടുപോയേ അല്ലാ, പറഞ്ഞുപോയേ അല്ലാ, ചിന്തിച്ചു പോയേ അല്ലാ, പ്രവർത്തിച്ചു പോയേ അല്ലാ, അതിന് മാപ്പ് തരണേ അല്ലാ. മനമുരുകി എന്റെ അടിമ ദുആ ചെയ്യുന്നുണ്ടോ, തൗബ ചെയ്യുന്നുണ്ടോ എന്ന തരത്തിൽ 6 മണിക്കൂറോളം പടച്ച റബ്ബ് നമ്മളെ കാത്തിരിക്കേ. ഞാനൊന്ന് തൗബ ചെയ്യാൻ, നിങ്ങളൊന്ന് തൗബ ചെയ്യാൻ. ഫൈനിസ്തഗ്ഫറല്ലാഹ മിൻഹാ, ഈ 6 മണിക്കൂറിന്റെ ഇടയിലെങ്ങാനോ മനം പൊട്ടിക്കൊണ്ട് റബ്ബിനോട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയാൽ. പിന്നെയോ കൽബുരുവി റബ്ബിനോട് പറയണം, നീ ചെയ്ത തെറ്റിൻ അടമോർത്തിയിട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോ ദലിവ റബ്ബിന് തോന്നണം, പടിവാതിലൊഴിയാതവിടെ നിന്ന് നീ കരയണം. പറയേണ്ടതാണവനോട് യാ റഹ്മാനേ, ഒളിവിൽ കഴിഞ്ഞൊരു പുള്ളിയാണിത് കോനേ, പുറുക്കന്റെ പാപം സീയതി വെറുക്കാതെ. പുറുക്കുന്നവന്നാരുണ്ട് നീ അല്ലാതെ, ഗതിമുട്ടി വന്നവനാണോ തെണ്ടാ നിന്നു ഞാൻ. അതുകൊണ്ട് പറയരുതെന്റെ റബ്ബേ പോകുവാൻ. എന്റെ സഹോദര, മനമുരുകി നീ ചെയ്ത പാപത്തിന്റെ പേരിൽ ഈ 6 മണിക്കൂറിന്റെ ഇടയിൽ റബ്ബിനോട് നീ ഒന്ന് മാപ്പിരുന്നാൽ, ലം യുക്തബ് അലൈഹി ശൈആ, നിന്റെ പാപമല്ല രേഖപ്പെടുത്തില്ല, നിന്റെ പാപമല്ല രേഖപ്പെടുത്തില്ല പെങ്ങളെ, നിന്റെ പാപമല്ല രേഖപ്പെടുത്തില്ല ഉമ്മാ. ഇനി അതല്ല, ഈ 6 മണിക്കൂർ സമയം തന്നിട്ട് പോലും ഇവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയും അല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. പ്രിയപ്പെട്ടവരെ, വൈല്ലം യസ്തഗ്ഫിറില്ലാഹ മിൻഹാ, ഈ സമയത്തിന്റെ ഇടയിൽ ഇവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എങ്കിൽ അപ്പോഴും അല്ലാഹുവിന്റെ സ്നേഹം വലുതാണ്, അപ്പോഴും അല്ലാഹുടെ കരുണ വലുതാണ്, അപ്പോഴും അല്ലാഹുടെ ദയ വലുതാണ്. അല്ലാഹു മലക്കിന് നിർദ്ദേശം നൽകുന്നു, എന്റെ പാപയായ എന്റെ അടിമ ചെയ്ത പാപത്തെ ഒരൊറ്റ പാപമാക്കി മാത്രം രേഖപ്പെടുത്തുക. കതബല്ലാഹു സയ്യിഅത്തം വാഹിദാ, എന്റെ അടിമ ചെയ്ത പാപത്തെ ഒരൊറ്റ പാപമാക്കി മാത്രം രേഖപ്പെടുത്തുക. ആ ഒരു പാപത്തിന്റെ ശമ്പളം മാത്രം രേഖപ്പെടുത്തുക. അതിന് കട്ടി കൂട്ടല്ല, അതിന്റെ അളവ് കൂട്ടല്ല, അതിന്റെ എണ്ണം കൂട്ടല്ല. യജമാനനായ റബ്ബ് എന്റെ സഹോദര, നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി മലക്കിന് നിർദ്ദേശം നൽകുന്നു. എന്റെ കൊച്ചാന കല്ലുവിളയിലെ ഉമ്മ, ഇവിടെയാണ് പടച്ച റബ്ബെന്ന സ്നേഹരതേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇവിടെയാണ് കരുണക്കടലായ റബ്ബ്. ആ റബ്ബിന്റെ സ്നേഹം നീ അറിഞ്ഞോ ഉമ്മ? ഇത് കേവലം ഒരു ഹദീസ് മാത്രമാ. ഇങ്ങനെ എത്രയോ എത്രയോ വാരിക്കോരി നമ്മെ സ്നേഹിക്കുന്ന അല്ലാ ഒരു തുള്ളി കണ്ണുനീരിന്റെ പകരിൽ പോലും എത്ര എത്ര സന്തോഷം നമുക്ക് വേണ്ടി പടച്ചു തന്നു അല്ലാ. അറിഞ്ഞോ ഉമ്മ? അവനെ ചിന്തിക്കാൻ നേരം കിട്ടിയോ സഹോദര? അറിയണോ മഹദിയായ മൈമൂനത്തുൽ ഹിംബസിയ റളിയല്ലാഹു അൻഹ, ഖുലൂബുൽ ആരിഫി
الذين لها عيون ترى ما لا يرى الناظرون والسنة بسر قد تناجي تغيب عن الكرام الكاتبين ഇബ്രാഹിം ഇബ്ന അദ്ഹം തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇബ്രാഹിം തങ്ങളെ ഈ മൈമൂനത്തുൽ ഹിംമസിയാട മനസ്സിന്റെ ഉള്ളറയിൽ ദുനിയാവില്ല, ദുനിയാവിന്റെ മോഹങ്ങളില്ല, ദുനിയാവിന്റെ ആഗ്രഹങ്ങളില്ല, ദുനിയാവിന്റെ സ്വപ്നങ്ങളില്ല. ഇവളുടെ മോഹമേ അല്ലയാട്, ഇവളുടെ ചിന്തയേ അല്ലയാട്, ഇവളെ ദൗർബല്യമേ അല്ലയാട്, ഇവളെ ആനന്ദമേ അല്ലയാട്, ഇവളെ ആസ്വാദനമേ അല്ല. ആ സ്നേഹത്തിനിടയിൽ ദുനിയാവിന്റെ വഞ്ചനകളെ ചിന്തിക്കാൻ എനിക്ക് നേരമില്ലെന്ന് മഹദിയായ മൈമൂനത്തുൽ ഹിംമസിയ വിളിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെ പെങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് തവണ നിന്റെ ഭർത്താവിനെ ചിന്തിച്ചിട്ടുണ്ട്, നിന്റെ മക്കളോടുള്ള സ്നേഹം മനസ്സിൽ ഒരുപാട് നൽകിയിട്ടുണ്ട്, നിന്റെ ബാപ്പാനെ സ്നേഹിച്ചിട്ടുണ്ട്, നിന്റെ ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട്. എന്തേ യജമാനന് ഈ സ്നേഹങ്ങൾക്കിടയിൽ നീ മറന്നോ മറന്നോ പെങ്ങളെ, എന്റെ പൊന്ന് സഹോദരാ, യാക്കൂത്തിൽ ഇറച്ചി എന്ന ചരിത്രം പഠിപ്പിക്കുന്ന ഒരു വലിയ മഹാനുണ്ട്. ആ വലിയ മഹാന്റെ ജീവിതം എന്തായിരുന്നുവെന്നറിയുമോ? ചരിത്രമറങ്ങുന്ന ഈജിപ്തിലെ മസ്ജിദ് അംറു ബിൻ ആസിയിലെ വലിയ മുദല്ലിസായ അബുൽ അബ്ബാസിൽ മിർസിയ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായി പതിറ്റാണ്ടുകളോളം ആത്മീയ ലോകത്തെ വിവരങ്ങൾ കരസ്ഥമാക്കിയ മഹാനാ മഹാനായ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു, അവര് ജനങ്ങളോടൊപ്പം കൂടുമായിരുന്നു, ജനങ്ങളോടൊപ്പം സഹവസിക്കുമായിരുന്നു, ജനങ്ങളോടൊപ്പം കൂടേണ്ടടുത്ത് കൂടുമായിരുന്നു. പക്ഷേ അവരെ മനസ്സ് ഭൂമിയിലല്ലായിരുന്നു, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല, അത് ദുനിയാവിന്റെ വിഭവങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അവരെ മോഹം റബ്ബാട്, അവരെ ലക്ഷ്യം റബ്ബാട്, അവരെ ദാഹം റബ്ബാട്, അവരെ വികാരം അല്ലയാട്, അവരെ വിചാരം അല്ലയാട്. ആ ഒരൊറ്റ ചിന്തയിൽ ജീവിച്ചതിന്റെ പേരിൽ സമകാലിക ലോകം പോലും അൽ അർശി എന്ന പേരവർക്ക് കൂട്ടിക്കൊടുത്തുവെങ്കിൽ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ മജ്ലിസിന്റെ പറക്കത്ത് കൊണ്ട് പടച്ചോനെ സ്നേഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അതെ, ഇന്നും ഉണ്ടോ അബൂറബി ഉസ്താദ് എന്ന് ചോദിക്കേണ്ട, ഇന്നും ഉണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹനെ വഞ്ചിക്കാൻ കഴിയാത്ത മൂമിനിയാണ്. നീ അടുത്താണ് കായംകുളത്ത് ഒരു ദുഹറിന്റെ നേരത്തെത്തി, കായംകുളത്തിനടുത്ത് ഒരു ചെറിയ പള്ളി, അത് മുമ്പ് തക്യാവാരെന്നും തോന്നുന്നു. ഞാൻ അവിടെ സന്ദർഭോചിതമായി എത്തിയപ്പോ അവിടെ നിസ്കരിക്കാൻ വേണ്ടി കയറി. അപ്പൊ ഒരു 11:30 എന്നാ 12:30 കണ്ടാണ് ബാങ്ക്, ദുഹറിന്റെ ബാങ്ക്. അങ്ങനെ ഞാനുണ്ട്, എന്റെ വാപ്പയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നുകൊടുത്ത് പള്ളി കയറിയിട്ട് രണ്ടക്കാലത്ത് നിസ്കരിച്ചിരിക്കാന്ന് പറഞ്ഞ് പള്ളി കയറുമ്പോ ആ പള്ളിക്കകത്ത് ഒരു ഉപ്പാപ്പ എനിക്ക്, ഞാൻ പിന്നീട് പേര് ചോദിക്കുമ്പോൾ 70 വയസ്സുണ്ട്, വയസ്സ് ചോദിക്കുമ്പോൾ 70 വയസ്സുള്ള ഒരു ഉപ്പാപ്പ ഇരിക്കുന്നുണ്ട് നമ്മളെ ഉപ്പാപ്പ. ഇത് പള്ളിയിലെ അല്ല ആ ഇമാമാണ് ഉസ്താദ്. അൽഹംദുലില്ലാഹ്. ഇതേപോലത്തെ ഒരു ഉപ്പാപ്പ അവിടെ ഇരിക്കുക, ഞാൻ ആ ഉപ്പാപ്പയെ കണ്ട, എവിടെ ഇരിക്കല്ല, ഞാൻ നോക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ നിസ്കരിക്കും. പക്ഷെ ഉപ്പാപ്പയാണെങ്കിൽ ഒരു പുതിയാപ്പളയാണ്, കാരണം നല്ല വെള്ള ഡ്രസ്സ്, തൂ വെള്ള ഡ്രസ്സ് അദ്ദേഹം ധരിച്ചിട്ടുണ്ട്, നല്ല വട്ടത്താടി ചീകി വെച്ചിട്ടുണ്ട്, അതേപോലെ നല്ലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല അത്തറിന്റെ മണമുണ്ട്. ഈ മണത്തിൽ ഈ 70 വയസ്സ് കഴിഞ്ഞ ആളിനെ കണ്ട ഒരു പുതിയാപ്പള തന്നെ അങ്ങനെ നിന്ന് ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ എനിക്കെന്തോ ഒരു അസ്വാഭാവികത തോന്നി, സാധാരണക്ക് വിപരീത ഒരു അവസ്ഥ കണ്ടപ്പോ തോന്നി. അങ്ങനെ ഞാനും പോയി നിസ്കരിച്ചിട്ട് ഈ ഉപ്പാപ്പയെ തന്നെ ശ്രദ്ധിച്ചു. സത്യത്തിൽ നിങ്ങളോട് പറയും, ആ നിസ്കാരത്തിൽ ഞാൻ ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു. കാരണം 70 വയസ്സ് കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ തൗഫീഖ്, നമ്മൾ പലരും 50 വയസ്സ് കഴിയുമ്പോൾ കട്ടിലി ഇരുന്നു പോവേ, കസേര ഇരുന്നു പോവേ, നമുക്ക് സുന്നത്ത് നിസ്കാരം തന്നെ നമ്മൾ മടുത്തു പോയി. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു 30-കാരന്റെ ചുറുചുറുക്കോടുകൂടി നല്ല ഉത്സാഹത്തോടെ ഇങ്ങനെ സുന്നത്തുകൾ നിസ്കരിക്കുക. അപ്പൊ എനിക്ക് ബോധ്യമായി ഇത് ദുഹ മാത്രല്ല, കാരണം 8:30 ഒന്നുമില്ലാതെ അങ്ങനെ പരിധി വിടെ
അങ്ങനെ കുറച്ചേരം നിസ്കരിച്ചിട്ട് ഞാൻ ഈ ശ്രദ്ധിച്ചു ഒന്ന് കൈപിടിക്കണം, സ്വാലിഹായ മനുഷ്യനാണ്, ഒന്ന് ദുആ ചെയ്യിക്കണം എന്നൊക്കെ കരുതി. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോ മൂപ്പര് അങ്ങനെയാണ് തോന്നുന്നത് നിസ്കാരം നിർത്തി ഒരു തസ്ബീഹ്മാല കയ്യിലുണ്ട്. താൻ സാധാരണക്കാരൻ എന്റെ അടുത്തേക്ക് വന്നത് സംസാരിച്ചു നോക്കുമ്പോ വലിയ ആലിമൊന്നുമല്ല, സാധാരണക്കാരൻ, നിങ്ങളെ പോലത്തെ സാധാരണക്കാരൻ. അദ്ദേഹത്തിലൂടെ അള്ളാഹ് എന്നെ പഠിപ്പിച്ചൊരു വലിയ പാഠമുണ്ട്. അദ്ദേഹം എന്റെ അടുത്ത് വന്നു, ഞാൻ കൈ കൊടുത്തു, ഞാൻ ഇന്നയാളാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം പറയണം, കാരണം അന്നലെ അദ്ദേഹം ഉള്ളു തുറക്കുള്ളൂ എന്നതുകൊണ്ട്. സാധാരണ അങ്ങനെ പരിചയപ്പെടുത്താറില്ല, അങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു, എന്റെ ഉസ്താദേ മരിക്കാനായി. ഞാൻ ചോദിച്ചു, പാപ്പക്ക് എത്ര വയസ്സായി? എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. 71 വയസ്സും എത്ര പറഞ്ഞു, 70 വയസ്സ് എന്തായാലും എനിക്ക് കഴിഞ്ഞു. ഒറ്റ ലക്ഷ്യമുള്ളൂ ഉസ്താദേ, എന്റെ പടച്ചോ എനിക്ക് എന്തൊക്കെ തരണം എന്നറിയോ? വാരിക്കും ഒരു തരേ എന്റെ റബ്ബ്, പകരം ഒന്നുമില്ല എനിക്ക് കൊടുക്കാൻ. എന്റെ സ്നേഹനിധിയായ റബ്ബിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അദ്ദേഹം പറയേ, അബൂ റബീ എന്ന ഓരോ ദിവസവും നിങ്ങളെ പോലുള്ള നൂറുകണക്കിന് മുഅ്മിനീങ്ങളുടെ മുമ്പിൽ നിന്ന് വാഴ്ന്നു പറയുന്ന ഈ പാപി അദ്ദേഹത്തിന്റെ ആ സാധാരണക്കാരന്റെ കാലോളം ചെറുതായി പോയ നിമിഷം പ്രിയപ്പെട്ടവരെ, എന്റെ റബ്ബിന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഉസ്താദേ. അതുകൊണ്ട് നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോ അള്ളാഹ് എന്നോട് ചോദിക്കൂലേ, എടാ നിനക്ക് ഞാൻ ഒരുപാട് തിന്നാൻ തന്നു, നിനക്ക് ഒരുപാട് കുടിക്കാൻ തന്നു, നീ ഉറങ്ങുന്ന രാത്രികളിൽ പോലും നിന്നെ നോക്കിയത് നിന്റെ ഉമ്മ അല്ല, നിന്റെ ബാപ്പല്ല, നിന്റെ ഭാര്യയല്ല, നിന്റെ മക്കളല്ല, നിന്റെ മക്കളെ മക്കളല്ല, ഞാനായിരുന്നു. നിന്റെ തുറക്കപ്പെട്ട ദ്വാരങ്ങൾ കൂടി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇഴജന്തുവിന് ഏതെങ്കിലും ഒരു രാത്രി കയറിയിട്ട് നിന്റെ ജീവൻ അപകടത്തിലാക്കായിരുന്നു. പക്ഷേ അതിന് സാധ്യത ഉണ്ടായിട്ടും ഒരു ജീവി നിന്റെ ചെവിയിലൂടെ കയറിപ്പോയിട്ടില്ല. എന്തുകൊണ്ട്? ഞാനാ നിനക്ക് കാവലിരുന്നത്, അങ്ങനെ നിനക്ക് ഞാൻ എന്റെ സ്നേഹം വാരിക്കോരി തന്നു, അതൊക്കെ നീ അനുഭവിച്ചില്ലേ, നീ അറിഞ്ഞില്ലേ? ഇതിന് പകരം എന്നെ സ്നേഹിച്ച തരത്തിൽ എന്തെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്താടാ എന്ന് എന്റെ റബ്ബ് എന്നോട് ചോദിക്കില്ലേ ഉസ്താദേ? അദ്ദേഹം പറഞ്ഞ ആശ ഇതാണ്, വാക്കുകൾ ഇതല്ല, പറഞ്ഞ ആശ ഇതാണ്. എന്നോട് എന്റെ റബ്ബ് ചോദിക്കില്ലേ, എന്നെ സ്നേഹിച്ചോണ്ട് നീ പകരം എനിക്ക് എന്തെങ്കിലും ചെയ്താടാ, അപ്പൊ അതിന് എനിക്ക് എന്തെങ്കിലും വേണ്ടേ ഉസ്താദേ? അതിന് വേണ്ടിയിട്ട് ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് 20 വർഷമായി ഈ പള്ളിയുടെ വാങ്കുവിളിയും മറ്റു പള്ളിയുടെ കർമ്മങ്ങളും ഒരു രൂപ ശമ്പളം പറ്റാതെ ഞാൻ നിർവഹിക്കും. എന്തേ കാര്യം? റബ്ബിനോടുള്ള സ്നേഹം, അള്ളാഹനോടുള്ള ഇഷ്ക്, അള്ളാഹനോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം നാളെ എനിക്ക് അവന്റെ മുമ്പിൽ വെളിവാക്കി കൊടുക്കാം. അവൻ അറിയണം ഈ അടിമാവൻ അത്രത്തോളം സ്നേഹിച്ചു എന്ന്. അതിന് വേണ്ടിയിട്ട് 20 കൊല്ലായി ഒരു രൂപ ശമ്പളം പറ്റാതെ ഞാൻ ഈ ജോലി എടുക്കേ. അത് ജനങ്ങളെ കാണിക്കാനല്ല, അതുകൊണ്ടായിരിക്കാം എന്നെ ജനങ്ങളാരും കുറ്റം പറയാറില്ല, അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഒന്നും പറയാറില്ല. അള്ളാഹു അതൊക്കെ എനിക്ക് വഴിപ്പെടുത്തി തന്നിട്ടുണ്ട്, ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഈ സ്നേഹം എനിക്ക് എന്റെ റബ്ബിനെ അറിയിക്കണമെന്ന് പറഞ്ഞ ആ പാവപ്പെട്ട പിതാവ് ഇപ്പോഴും ആ പള്ളിയിലെ മുഅദ്ദിന. എന്റെ പ്രിയപ്പെട്ടവരെ, ആയുസ് തീരുന്നതുവരെ എനിക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഈ പണിയെടുക്കണം, അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യണം. എന്നോട് പറഞ്ഞ ഈ പാവപ്പെട്ട പിതാവിന്റെ കൈ പിടിച്ചിട്ട് ഈ പാപി പറഞ്ഞു, പാപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേട്ടാ, നിങ്ങളെ കൽബ് പോലെ എന്റെ കൽബും അല്ലാഹു തുറന്നു തരാൻ. ഇപ്പോഴുണ്ട് മുഅ്മിനീങ്ങൾ പ്രിയപ്പെട്ടവരെ, بذكر الله تطمئن القلوب. ഒരു നിമിഷം പോലും പടച്ചോര വഞ്ചിക്കാൻ കഴിയാതെ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, നാവിൽ നിന്ന് പോലും ഒരു മുസ്ലിമിന് ചേരാത്ത വാക്ക് വരുന്നതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബേ ഈ നാവ് കൊണ്ട് നിന്നെ വഞ്ചിച്ചോ, അല്ലാ എനിക്ക് മാപ്പ് തരണേ, അല്ലാ നിന്നെ വഞ്ചിച്ചവനാക്കി പരിഗണിക്കരുതേ, അല്ലാ അതിന്റെ പേരിൽ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് മാപ്പ് തേടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്റെ യുവാവിനോട് ചോദിക്കട്ടെ, എത്ര നിസ്കാരം എന്റെ പൊന്നുമോന് കലാവുണ്ട്, മനസ്സിലൊരു വേദനയെങ്കിലും വന്നിട്ടുണ്ടോ? എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബിനോട് ഞാൻ കാണിച്ച നന്ദി കേടിന്റെ രേഖകളാണ് ഈ കിടക്കുന്നതെന്ന്, ഈ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് നാളെ പോയി നിൽക്കണമെന്ന് വല്ല വിചാരവുമുണ്ടോ സഹോദരാ? അല്ലാ എന്റെ പൊന്നുമോനെ, നീ പടച്ചോനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്കിൽ വല്ല
വല്ല സത്യവും ഉണ്ടെങ്കിൽ ഒരു നിസ്കാരം പോലും നീ കലാക്കല്ല. എന്റെ പൊന്നു പെങ്ങളെ പടച്ചോറ ഞാൻ സ്നേഹിക്കുന്നു എന്നെന്റെ പൊന്നുമോള് പറയുന്ന വാക്കില് വല്ല സത്യവും ഉണ്ടെങ്കിൽ എന്റെ പൊന്നുമോള് റബ്ബിനോടുള്ള ഹക്കില് വീഴ്ച വരുത്തല്ല മോളെ. കാരണം അങ്ങനെ ജീവിക്കുന്നവർ ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ. മകളായ വെങ്കേശം അഹലു ബൈത്തില് പതിയോരായ കരുണ തരുൽ ബേബി നഫീസത്തില് റളിയല്ലാ കരുണ റിലാനാങ്ങൾ കണൈ തേടല്ലാ. ഈ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പാതിരാവുകളിൽ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് പോലും ദൈർഘ്യമായ നേരം അല്ലാഹുവിനെ ഓർത്ത് കരയാറുണ്ട്. അല്ലാഹുവിനെ പേടിച്ച കണ്ണുനീരല്ല പെങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച കരച്ചിലല്ല സഹോദര. പടച്ചവനോടുള്ള സ്നേഹം കൂടിയിട്ട് ആ റബ്ബിന്റെ വസ്തുകളിലൂടെ അവനെ ചിന്തിച്ചിട്ട് അവനോടുള്ള സ്നേഹത്തിന്റെ അലയൊലിയും അടയാളവുമായി തന്റെ കണ്ണുകൾ അറിയാതെ ചോർന്നു പോയതാണെങ്കിൽ എന്തൊരു മനസ്സാവർക്കൊക്കെ, എന്തൊരു സ്നേഹമാവർക്കൊക്കെ. അവരെ ജീവിതമേ റബ്ബിന് വേണ്ടി അവര് കൊടുത്തപ്പോ അല്ലാഹു അവരെ ചേർത്ത് പിടിച്ചില്ലേ പ്രിയപ്പെട്ടവരെ, അവരെ അല്ലാഹു ചേർത്ത് പിടിച്ചില്ലേ പ്രിയപ്പെട്ടവരെ. അത് കാരണം 5000 ഉം 1000 ഉം വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്നും അവര് നമ്മുടെ മനസ്സുകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ ലക്ഷ്യം അല്ലാഹുവിനെ സ്നേഹിക്കല, അവനെ ഇബാദത്ത് എടുക്കല, അവനറിയല, അവന് വേണ്ടി ജീവിക്കല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അല്ലാഹുടെ മുത്തുനബി എന്നെയും നിന്നെയും പഠിപ്പിച്ചു തന്നത്. ഇന്ന ഹൗലൽ അർശി മനാബിറും മിന്നൂറ. നാളെ അല്ലാഹുവിന്റെ രാജകീയ സിംഹാസനമാകുന്ന അർശിന്റെ ഓരത്ത് അല്ലാഹു വലിയ വലിയ സിംഹാസനങ്ങളെ പണിയുന്നുണ്ട്. എന്താ സിംഹാസനങ്ങളുടെ പ്രത്യേകത? പ്രകാശത്താലാണ് ആ സിംഹാസനങ്ങളെ അല്ല പടച്ചിരിക്കുന്നത്, പ്രകാശം കൊണ്ടാണ് ആ സിംഹാസനങ്ങളെ അല്ല പടച്ചിരിക്കുന്നത്. ആ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരുടെ യോഗ്യത വജൂഹുഹും നൂർ വലിബാസുഹും നൂർ, അവരെ മുഖങ്ങൾ പ്രകാശിക്കുന്നു, അവര് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും പ്രകാശിക്കുന്നു. അങ്ങനത്തെ വിഭാഗമാ സിംഹാസനത്തിലിരിക്കുക. മുഖം പ്രകാശിക്കാത്തവർക്ക് ആ സിംഹാസനമില്ല, വസ്ത്രം പ്രകാശിക്കാത്തവർക്ക് ആ സിംഹാസനമില്ല. ആരാണ് നബിയെ ആ യോഗ്യരെന്ന തരത്തിൽ സ്വഹാബത്തെ നബി തങ്ങളെ തന്നെ നോക്കുമ്പോ അല്ലാഹുടെ മുത്തുനബി പറഞ്ഞ മറുപടി ഉമുൽ മുത്തഹബ്ബൂന ഫില്ലാഹ് വൽ മുത്തജാലിസൂന ഫില്ലാഹ് والمتزابرون في الله. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ മനസ്സങ്ങനെയാകട്ടെ. എന്റെ ഉമ്മാടെ മുഖവും നാളെ പ്രകാശിക്കും ഉമ്മ, എന്റെ സഹോദരന്റെ മുഖവും നാളെ പ്രകാശിക്കും സഹോദര. പക്ഷേ മുത്തുനബി പഠിപ്പിച്ച ഈ ഗുണം നമുക്കുണ്ടായാലേ പറ്റൂ. മുത്തഹബ്ബൂന ഫില്ലാ, അല്ലാഹുക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാരോ, അല്ലാഹുക്ക് വേണ്ടി പരിശുദ്ധമായ മജ്ലിസിൽ കൂടുന്നവരാരോ, അല്ലാഹുക്ക് വേണ്ടി രോഗികളെ സന്ദർശിക്കുന്നവരാരോ, അല്ലാഹുക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാരോ ഇത്യാദി അല്ലാഹുക്ക് വേണ്ടി കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാരോ, അവരുടെ മുഖമാണ് നാളെ പ്രകാശിക്കുന്നതെന്ന്, അവരെ വസ്ത്രമാണ് നാളെ പ്രകാശിക്കുന്നതെന്ന്, അവരാണ് നാളെ പ്രകാശത്തിന്റെ സിംഹാസനത്തിൽ അല്ലാഹുവിന്റെ സമീപസ്ഥരായി ഒരുമിച്ച് കൂടുന്നതെന്ന്. നബിയുനാ വസയ്യിദുനാ റസൂലുള്ളാഹി